ലോകത്തിൽ പലയിടങ്ങളിലായി പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അതേസമയം ഈശോയുടെ വളർത്തച്ഛനായ ഔസേപ്പിതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ അധികം ആർക്കും അറിയാനിടയില്ല. എന്നാൽ 1994 1998 ഇടയിലായി പലതവണ 22 വയസ്സുള്ള ബ്രസീലിയൻ യുവാവ് എഡ്സൺ ഗ്ലോബറ്റിന് പ്രത്യക്ഷപ്പെടുകയും അനേകം വെളിപാടുകൾ നൽകുകയും ചെയ്തിരുന്നു. തന്റെ പഠനത്തിനു ശേഷം മാനുവസിൽ നിന്നും ഇറ്റാപിരംഗ എന്ന സ്വന്തം സ്ഥലത്തേക്ക് എത്തുന്നതുവരെ ദർശനം തുടർന്നുകൊണ്ടിരുന്നു. 2010 പരിശുദ്ധ ദൈവമാതാവിനോടും ഉണ്ണിയേശുവോടും കൂടെ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിന്റെ ദർശനത്തിന് ഇറ്റാ കുട്ടിയാര ബിഷപ്പ് കാരിലോ ഗ്രിറ്റി അംഗീകാരം നൽകിയത്. ബ്രസീലുകാരനായ എഡ്സണിന്റെ അമ്മയ്ക്കും നിരവധി തവണ തിരുക്കുടുംബ ദർശനമുണ്ടായിട്ടുണ്ട്. എഡ്സണിനുണ്ടായ എല്ലാ ദർശനങ്ങളെയും കുറിച്ച് വിശദമായി പഠിച്ചതിനു ശേഷമാണ് ബിഷപ്പ് കാരിലോ ഗ്രിറ്റി അംഗീകാരം നൽകിയത്. അദ്ദേഹം ഇക്കഴിഞ്ഞ ജൂൺ മാസം കാലം ചെയ്തു. 1998 March 1 എഡ്സണിന് പ്രധാന പ്രത്യക്ഷപ്പെടലുണ്ടായത്. എന്റെ മകന്റെയും അവന്റെ അമ്മയായ കന്യാമറിയത്തിന്റെയും വളർത്തുപിതാവായ എന്റെയും നിർമ്മല ഹൃദയങ്ങളെ വണങ്ങുന്നവർക്ക് കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്നും നിർമ്മല ഹൃദയത്തിൽ വിശ്വസിക്കുന്നവന് പിതാവിന്റെ ദിവ്യമാധ്യസ്ഥമുണ്ടാകുമെന്നും പിശാചിന്റെ ഉപദ്രവം ഒരിക്കലും ഉണ്ടാകുകയില്ലെന്നും ആ ദർശനത്തിൽ വിശുദ്ധ ഔസേപ്പിതാവ് അരുളി ചെയ്തു. വിശ്വാസികൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ താൻ കൂട്ടായിരിക്കുമെന്നും നല്ല അന്ത്യം ലഭിക്കുവാനായി മധ്യസ്ഥം വഹിക്കുമെന്നും തന്നോട് അപേക്ഷിക്കുന്നവർക്ക് ഉണ്ണീശോ എങ്ങനെയാണോ തന്റെ മാർവോട് ചേർന്നുറങ്ങുന്നത്, അതുപോലെ തന്നെ മരണശയ്യയിൽ ആയിരിക്കുന്നവരെ തന്റെ നെഞ്ചോട് ചേർത്ത് സ്വർഗത്തിലേക്ക് ആനയിക്കുമെന്നും അതുപോലെ തന്നെ ദൈവമാതാവും ചെയ്യുന്നുവെന്നും വ്യക്തമാക്കി. പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ചും തന്റെ മാധ്യസ്ഥം വഴി ശത്രുതന്ത്രത്തെ തകർക്കാനാകുമെന്നും തന്റെ പ്രത്യക്ഷീകരണത്തിലൂടെ വിശുദ്ധ ഔസേപ്പിതാവ് വെളിപ്പെടുത്തി.